ഹലോ, എന്നാ പരിപാടി? ഞാൻ സ്കൂളിൽ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. സ്കൂളിൽ തിരിച്ചു വന്നിട്ടേ ഉള്ളോ? എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ആണോ? കളിച്ചോ? കളിച്ചോ? പഠിച്ചോ? പടമൊക്കെ വരച്ചോ? ഓഹാ, ഇന്ന് പുതിയ സോങ്സ് എല്ലാം പഠിപ്പിച്ചോ? നമ്മളോട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട് ജോക്കോട്ടിൻ്റെ ഒരു പാട്ട് പാടണമെന്ന്. ജോക്കോട്ടിനെ സ്കൂളിൽ പഠിപ്പിച്ചൊരു പാട്ട് പാടിത്തരാവോ? എന്നാ പാടിക്ക്. ജോക്കുട്ടൻ പാടുന്ന ഈ പാട്ടില്ലേ, മിന്നാ മിനിങ്ങെ, അത് പാടാവോ? അത് മലയാളം അണ്ടർസ്റ്റാൻഡ് ചെയ്യൂടാ, മലയാളം നമ്മുടെ ഭാഷയാ കേട്ടോ. ആ പാടിക്കോ. അടിപൊളി പാട്ടാട്ടോ. ഇഷ്ടായെന്ന് ചോദിച്ചേ? ഇഷ്ടമായോ? ഇഷ്ടമായോ? അപ്പൊ ജോക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇന്ന് അല്ലെ ജോക്കുട്ടാ? ഇനിയിപ്പോ ജോക്കുട്ടൻ കുളിക്കാൻ പോവാ അല്ലേ? ഓടി വരാം. ഓക്കെ എന്നാ. ഓക്കെ, അങ്ങനെ നമ്മുടെ ജോക്കുട്ടൻ കുളിച്ച് കുട്ടപ്പനായി വന്നിരിക്കുവാണ്. എന്നാ ജോ? എന്റെ ദേവൻ, നഗറ്റ്സ് വെച്ച അന്നേരം തൊട്ട് ഓവന്റെ ചോട്ടിലല്ലേ ചായ ജോയിക്കുണ്ടല്ലോ. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോയിക്ക് അത് ആകുന്നോടം പറയണേ, ആ ഇല്ലേ ആ ഇല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും അല്ലേ ജോ. എന്നിട്ട് ആയോടാ? ആയോ? ആയിട്ടില്ല കേട്ടോ. നമ്മള് ഇച്ചിരി നഗറ്റ്സ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചോട്ടിൽ നിന്ന് ജോഹം മാറുന്നില്ല. കറക്റ്റ് ആണോ? നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ, പക്ഷെ ആയിട്ടില്ല കേട്ടോ. ആ നമ്മുടെ നഗറ്റ്സ് അങ്ങനെ ആയിട്ടുണ്ട്. അതെയുണ്ട്. യു ആർ സോ ഹാപ്പി. അതെ 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 അതെ, കുറച്ച് നഗറ്റ്സ്. വെരി കോൾഡ് അല്ലേ, വെരി ഹോട്ട് ആണ് കേട്ടോ. ലുക്സ് വെരി കോൾഡ് ബട്ട് ഇറ്റ്സ് വെരി ഹോട്ട്. ഓക്കെ, നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ജോയിക്കൊരു നല്ല, അല്ലല്ല ജോയുടെ ഒരു പ്രത്യേകതയാണ്, ജോയിക്ക് ഇങ്ങനെ ചൂട് സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാ. ഊതി ഊതിയാണെങ്കിലും പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ ആറേണ്ട ആവശ്യമില്ല അല്ലേ ജോ. ഇഷ്ടമുള്ളത് കേട്ടോ, ഇഷ്ടമുള്ള ഐറ്റംസ് ആണെങ്കിൽ മാത്രം, നമ്മള് ബാക്കിയൊക്കെ ആണെങ്കിൽ ആറിക്കണം. അവന് ഇഷ്ടമുള്ള ഐറ്റംസ് ചൂടാണെങ്കിലും ജോ എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിക്കും അല്ലേ. എങ്ങനെയുണ്ട് ജോകുട്ടാ? നമ്മ ഇച്ചിരി ചായ തരട്ടെ. എന്തുവോ ജോ, ജോയ്ക്കൊരു കാര്യം അറിയാവോ? ജോ ഭയങ്കര ഒരു ജ്യൂസ് കൊതിയനല്ലേ, അത് കാരണം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ പറയുവാണേ ജോൾക്ക് നമുക്കൊരു പുതിയ പേരിടാം, ജ്യൂസ് ജോക്കുട്ടൻ. ഇഷ്ടപ്പെട്ടോ ജോ പേര്? ഞങ്ങൾ ജ്യൂസ് ജോക്കുട്ടൻ എന്ന് വിളിക്കട്ടെ ഇനിയും. നോ? ഓക്കെ, ജ്യൂസ് കൂട്ടാ. ആണ്ടോ ജ്യൂസ്? പുറത്ത് നല്ല വെയിലുണ്ട് അല്ലേ ചായ? പുറത്ത് നമ്മൾ നോക്കുമ്പോ വെയിലുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാ. അപ്പൊ നമുക്ക് -3 ഒക്കെ രാവിലെ വരുന്നത് അല്ലേ. അപ്പൊ ശരിക്കും ഈ ജൂൺ ജൂലൈ ആണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ തണുപ്പ് കാലം എന്ന് പറയുന്നത്. എന്നാ ഡിസംബർ ജനുവരി ചൂടു അല്ലേ, സാധാരണ മിക്കയിടത്തും ഡിസംബർ ജനുവരി ഒക്കെ തണുപ്പിന്റെ സമയമാണ്. അപ്പോ നമ്മള് വൈകുന്നേരത്തെ ചായയുടെയും ചെറിയ നഗറ്റ്സ് കഴിപ്പും ഒക്കെ കഴിഞ്ഞല്ലേ, നമ്മുടെ ജ്യൂസ് കൂട്ടൻ കുറച്ച് ജ്യൂസും കുടിച്ചു, പിള്ളേർക്ക് നിറഞ്ഞോ. അപ്പൊ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, നമുക്കൊരു 9 ആകുമ്പത്തേക്ക് നൈറ്റ് തുടങ്ങുവേ. അപ്പൊ അതിന് മുന്നേ പെട്ടെന്ന് നമ്മളൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാ അല്ലേ. എന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ ഒരു റാപ്പ്. എന്നാ റാപ്പാണ്? ചിക്കൻ റാപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തൊരു റാപ്പാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ KFC സ്റ്റൈലാണ്, പക്ഷെ ഞാൻ ഇതിനൊരു പേരിട്ടു NFC. എന്താ NFC എന്ന് അറിയാമോ? NFC റാപ്പ്, നിമ്മീസ് ഫ്രൈഡ് ചിക്കൻ റാപ്പ്. കൊള്ളാം വിജയ. നല്ല പേരാണോ? ആൾക്കാർ ചിരിച്ചു ചിരിച്ചു ചാവും. ഞാൻ ഉണ്ടാക്കുന്ന നിമ്മീസ് ഫ്രൈഡ് ചിക്കൻ റാപ്പ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്നാ പിന്നെ NFC ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ. NFC ഇതെന്താ വെച്ച് കഴിഞ്ഞാ എടുക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ എനിക്ക് സമയം ഉണ്ടായിരുന്നു, അതോടെ ഞാൻ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഓവർ നൈറ്റ്. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം കണ്ടോ.
എന്നെയും കൊണ്ട് ചിക്കൻ കൂടെ കാണിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഏകദേശം ഒരു കെ എഫ് സി സ്റ്റൈൽ ഒരു കോട്ടിംഗ് പോലെ തോന്നില്ല അല്ലേ? ഇപ്പൊ ചോക്കട്ടാ ചോക്കട്ടാ ഓക്കെ ആണോ? കെ എഫ് സി പോലെ ഉണ്ടോ? അപ്പൊ ആ ഒരു കോട്ടിംഗ് ഒക്കെ ഞാൻ ഏകദേശം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കാഴ്ചയില്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ മേടിച്ചത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ട് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തു, ചൂട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ നാടൻ മസാലയൊക്കെയാണ്, നമ്മുടെ ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, നമ്മുടെ മുളക് പൊടി, പിന്നെ കോൺഫ്ലോർ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു ശർക്കരയും വെള്ളം ഒഴിച്ച് ഒരു സെമി തിക്ക് ബാറ്റർ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പീസ് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലേക്സ് ഇല്ലേ, കോൺഫ്ലേക്സ്. പക്ഷെ ഇതിനും ഉപയോഗിക്കണം നമ്മള് കുറച്ച് കോൺഫ്ലേക്സ്, നമ്മുടെ ജോഹാന്റെ കോൺഫ്ലേക്സ് എടുത്തിട്ട് ഞാൻ കുറച്ച് പൊടിച്ചിട്ട് ഒത്തിരി ക്രഷ് ചെയ്തില്ല, ശകലം പൊടിച്ചിട്ട് നമ്മുടെ ആ ബാറ്ററിൽ മുക്കിയ ചിക്കൻ എന്റെ പുറത്ത് കോൺഫ്ലേക്സിന്റെ ഒരു കോട്ടിങ് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് കാണുമ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ചിക്കൻ. അപ്പൊ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യൂത്. ബാക്കി എന്നൊക്കെ നമുക്ക് വേണം ചോക്കട്ട്? വെജിറ്റബിൾസ് ആർ മൈനേഴ്സ്, ഒരു കുഞ്ഞത്, ഒരു മീഡിയം, ഒരു വലുത്. പിന്നെ എന്താ വെജിറ്റബിൾസ് എന്നൊക്കെയാന്ന് പറഞ്ഞിട്ട്? വി ഹാവ് കാബേജ്. കാബേജ് അല്ലത്, സവാള. അപ്പൊ ഇത് സൈസ് വെച്ചിട്ടാണ് ജോ പറഞ്ഞത്. ആക്ച്വലി ഇത് പറഞ്ഞ സീസർ ഡ്രസ്സിംഗ് ആണ്. പിന്നെ ഇത് നമ്മുടെ മയണൈസ് ആണ്. പിന്നെ ഇതൊരു ഗാർലിക്കിന്റെ ഒരു സോസ് ആണ്. ഇത് രണ്ടും തീരാറായി ഏകദേശം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ റാപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, നമ്മള് കടയിൽ നിന്ന് മേടിച്ച റാപ്പാണ്, അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വെജിറ്റബിൾസ് ഒക്കെ ഞാൻ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മുടെ സവാള ചെറിയ ക്യൂബ്, ശകലം മീഡിയം ക്യൂബ്സ് ആക്കി, പിന്നെ ലെറ്റീസും നമ്മുടെ ടൊമാറ്റോ എല്ലാം കൂടെ നമ്മുടെ ചോപ്പറിന്റെ അതേക്കിട്ടേക്ക് പോകണം. നീ വലിച്ച വലിയത്തില്ലടാ, അച്ഛനെ ഹെവിയാ. അപ്പൊ ഞാൻ ഈ ചോപ്പറിന്റെ അകത്തിട്ട് അങ്ങനെ ചോപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ കുഞ്ഞിന് അരിയാണല്ലോ, വരിയില്ല ഒരു മിനിറ്റ്. ചിലപ്പോ ഈ നമ്മള് കറക്റ്റ് ആ വെട്ടിന്റെ അകത്ത് വീണില്ലെങ്കിൽ ഒരു പണി തരും. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്. അപ്പൊ ഞാൻ എല്ലാം ഇതിനകത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് പിന്നെ നമ്മുടെ തക്കാളിക്ക് അതൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു വെള്ളമായി ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സോസ് ആക്കിട്ട് എന്നാലും മിക്സ് ചെയ്യാൻ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല. ഓക്കെ, ഇതൊരു നമ്മുടെ ബൗളിലേക്ക് മാറ്റാതെ ചെറു കുഴിക്കാറായില്ല, ഒഴിക്കാറായില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ, സ്പ്രിംഗ് ഓണിയനോ ക്യാരറ്റോ അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഇന്ന വെജിറ്റബിൾസ് ഒന്നും ഇല്ല. ഒഴിച്ചിട്ടുണ്ട്, നമുക്കെല്ലാം കഴിഞ്ഞ് കഴിയൊക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാവേ. ഇച്ചിരി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ സീസർ ഡ്രസ്സിംഗ് ആണ്, ചുമ്മാ ഒഴിച്ചാ മതി, കമത്തിയാ മതി. അത് കഴിഞ്ഞു നമ്മുടെ മയണൈസ്, ഇത് ശരിക്കും തീരാറായി. ഇല്ലടാ, എന്റെ മമ്മി ഇച്ചിരി കുളിക്ക് പോയിട്ട് എന്നാലേ വരുള്ളൂ. It's like the bottle is farting. Okay. Okay, I want to. ഇനി നമുക്ക് നമ്മുടെ അടുത്ത നമ്മുടെ ഗാർലിക്കിന്റെ ഒരു സോസ് ആണ്. I want to. ജോ ഇങ്ങനെ പിടിക്ക്. ഗാർലിക് സോസ്. മതി, അത്രയും മതി, അത്രയും മതി, അത്രയും മതി. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മൾ ചോപ്പ് ചെയ്തു. ചോപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ഉപ്പും നമ്മുടെ സോസുകൾ. സോസ് നമുക്കിപ്പം ഇന്നതൊന്നും ഇല്ല, നമുക്ക് ടൊമാറ്റോ സോസോ മയണൈസോ എന്താ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം അല്ലേ. മിക്സ് മിക്സ് മിക്സ്. ഇനിയിപ്പൊ ഞാൻ ഇച്ചിരി ഒരു കുരുമുളക് പൊടി കൂടി ഞാൻ ഇടാൻ പോകുന്നേ. ഓക്കെ, നമ്മള് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്.
യെസ് പ്ലീസ് ഓക്കേ യെപ് യെപ് താഴെ പോവാ ചോ പുറത്തു പോവല്ലേ മിനി മമ്മി മമ്മി മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളെ ഇതാണ് നമ്മുടെ റാപ്പിൻ്റെ അത് വെക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസിന്റെ ആ ഒരു മിക്സ് ഒക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ ഇത് മതി ഇപ്പൊ ചിക്കനോ സംഭവങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം ഇത് വെച്ചാൽ മതി ആ റാപ്പ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം അതിന് മുന്നേ NFC അപ്പൊ ഞങ്ങൾ ഇവിടെ NFC ഉണ്ടാക്കിട്ട് വരാം കേട്ടോ ഓക്കെ ഫ്രൈ ചെയ്തിട്ട് കാണാവേ ബൈ ബൈ അപ്പൊ നമ്മുടെ ചിക്കൻ ഞാൻ ദേ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ നിമ്മീസ് ഫ്രൈഡ് ചിക്കൻ അഥവാ NFC റെഡിയാവും കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ തമാശയായിട്ട് എടുക്കാവുള്ളേ അപ്പൊ നമ്മുടെ ചിക്കൻ ദേ ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനിപ്പോ ഇത് ഫുള്ളായിട്ടാണ് റാപ്പിനകത്ത് വെക്കുന്നത് The birds still looks like the birds. Salana chicken fry. It look but it shapes like a bird. Shapes like a bird. Okay. This one. This shapes. one. Okay. അപ്പോ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഇങ്ങനെ തന്നെയാണ് റാപ്പിനകത്ത് വെക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഈ മിക്സിന്റെ അകത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമല്ലോ വെക്കാം കേട്ടോ വേണ്ട ഞങ്ങളിപ്പോ ഫുള്ളായിട്ടാ വെക്കുന്നത് അപ്പൊ നമുക്ക് ഇനി റാപ്പിനകത്തേക്ക് ഇതൊക്കെ ലോഡ് ചെയ്താലോ ഓക്കെ അപ്പൊ ഞാൻ നമ്മളത് കടയിൽ നിന്ന് മേടിച്ചോളാം ആ അത് മമ്മി ചെയ്യാം കേട്ടോ അത് താഴെ ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി സോസ് ഒക്കെ മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാനിപ്പം എക്സ്ട്രാ സോസ് ഇപ്പൊ ഞാൻ ഈ റാപ്പിലേക്ക് പരട്ടുന്നില്ല കേട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വൺ ജോ വെക്കണം കേട്ടോ ജോ നമ്മളിപ്പോ യു ആർ കറക്ട് ഓക്കെ അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് പ്രസർ ഓൺ ആയോ ഓൺ ആണോ സാൻഡ്വിച്ച് പ്രസർ അപ്പൊ നമ്മളിത് ഇതിന്റെ അകത്ത് വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ പോവാം കേട്ടോ നമ്മുടെ ഒരെണ്ണം വെച്ചു ഇനി നമുക്ക് അടുത്ത ഉണ്ടാക്കാം അപ്പൊ ഞാനിത് ഫ്രിഡ്ജ് വെച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കും ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി കൊണ്ട് വരാവേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തതും കൂടെ ഞാൻ ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ അപ്പൊ ഈ നമുക്ക് ഈ റാപ്പൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മുടെ ഒരു എളുപ്പത്തിനാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മാവൊക്കെ കുഴച്ച് സംഭവം റെഡിയാക്കാവുന്ന അപ്പൊ അതൊക്കെ ഒത്തിരി സമയം എടുക്കും അപ്പൊ നമ്മളിപ്പം ഇതിങ്ങനെ മേടിച്ചാട്ടോ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളെ ആവശ്യത്തിന് വെജിറ്റബിൾസിന്റെ ആ ഒരു സംഭവമൊക്കെ വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചിക്കൻ ജോ വെക്കുന്നോ ഓക്കെ വെച്ചോ ഇങ്ങനെ വെച്ചോ ഓക്കെ അത് വെച്ചു പിന്നെ പുറത്തൊക്കെ വേണേ അലങ്കാരത്തിന് പെരി പെരി സോസോ എന്തൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞാനിപ്പോ ഒന്നും ഒഴിക്കുന്നില്ല അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം സൗണ്ട് കേട്ടു അപ്പൊ നമുക്കിത് രണ്ടാണ് നമുക്കിത് വെക്കാൻ പറ്റില്ല അത് അത്രയും വലിപ്പം ഉണ്ടേ നമുക്കിതും കൂടെ വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് രണ്ടെണ്ണം അവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ ഞങ്ങള് ബാക്കി കൂടെ എന്താ പിന്നെ ഉണ്ടാക്കിട്ട് കണ്ടാലോ കൂടാ അപ്പൊ ഞങ്ങള് ബാക്കി കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ ലാസ്റ്റ് റാപ്പ് ഉണ്ടാക്കാൻ പോവാണ് ജോക്കടം വെച്ചോ ഓക്കെ നമ്മള് അതിനെ റാപ്പ് ലൈക്ക് എ ബറീറ്റോ നമുക്കിത് ഈ എൻഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അന്നേരം അത് ചാടിപ്പോകത്തില്ല പിന്നെ ഇതിപ്പം ചില ആൾക്കാർക്ക് ഇതിങ്ങനെ ടോസ്റ്റ് ആവുന്ന ഇഷ്ടമല്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പൊ നമുക്ക് ടോസ്റ്റ് ആവുന്ന ഇഷ്ടം പിന്നെ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല യെസ് അല്ല അത് സ്ഥലമില്ല നമുക്ക് ബാക്കി ആയെന്ന് നോക്കാം ആ അപ്പൊ നമ്മുടെ ഐറ്റം ഇവിടെ ഭയങ്കര ചൂടാ കേട്ടോ ജോ I never gonna touch a thing like that. Okay. Woo! Oy! Look what happened to our toaster. നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാടാ. അപ്പൊ നമ്മുടെ റാപ്പ് കണ്ടോ നല്ല പ്രസ്ഡ് ആയി നല്ല സെറ്റ് ആയി നല്ല ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് കാണാൻ സൂപ്പർ ആണോ ഏത് ആ അത് അപ്പൊ ഞാൻ ഇത് എങ്ങനെ എൻഡ് മടക്കി വെച്ചില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ചൊന്ന് ഹീറ്റ് വന്നപ്പോഴത്തേക്കിനെ അതിന്റെ ആ സോസ് കുറച്ച് ഡ്രിപ്പായി അതാ ജോക്കുട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് ഇത് രണ്ടും ഞാൻ മടക്കിയാ വെച്ചേക്കുന്നെ കേട്ടോ അപ്പൊ
നമ്മുടെ റാപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചിക്കൻ റാപ്പ് അങ്ങനെ തയ്യാറായി. നമ്മുടെ ഇച്ചാനും ജോക്കുട്ടനും കഴിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഇച്ചായ? നല്ലതാണോ? ജോക്കുട്ടന്റെ അഭിപ്രായം എനിക്ക് കേക്കണ്ട. നീ കഴിച്ചിട്ട് പറഞ്ഞാ മതിയോ? കൊള്ളാവോ? യമ്മിയാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ റാപ്പ് അടിപൊളിയാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പം എനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. എനിക്കിപ്പോ ഉടനെ തന്നെ പോവാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. പോകാൻ സമയമായി. എവിടെ പോവാടി? ഡ്യൂട്ടി ഡ്യൂട്ടി ആണോ? അപ്പൊ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി കേട്ടോ. ജോക്കട്ട അമ്മ പോവാണേ. പോകുമ്പോഴാണ് എനിക്ക് ഇവിടെ ഉറങ്ങാനുള്ള ഒരു ഭയങ്കര കൊതിയും അത് മിസ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ എത്ര ദിവസം നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത്, എന്നാലൊന്നും എനിക്ക് ആ ഫീലിംഗ് വരത്തില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നത് വല്ലാണ്ട് മിസ് ചെയ്യുന്നത് കേട്ടോ. എത്ര ഒരു നല്ലൊരു കാര്യമാണ് ആ ഉറക്കം ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാണ്. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഡിന്നർ ഒക്കെ കഴിഞ്ഞു, റാപ്പൊക്കെ കഴിച്ചു. അമ്മ പോയിട്ട് വരാം കേട്ടോ. ചോക്കട്ട പപ്പാളത്തിൽ കിടന്നുറങ്ങി, നാളെ രാവിലെ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും ടാറ്റ ബൈ.